നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അൻവർ പൊട്ടിച്ച വെടി കറക്റ്റ് കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തന്നെയാണ് അൻവർ തുടങ്ങി വെച്ച ഈ യുദ്ധകാഹളം ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിക്കാൻ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എം എൽ എ എന്ന പേരുപേക്ഷിക്കാൻ തന്നെ കാരണമായിരിക്കുന്നു ഇനി പി വി അൻവർ ഏത് പാളയത്തിലുണ്ടാകുമെന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിലാണ് അൻവർ തുറന്നടിച്ചത് പിണറായി വിജയനെ സ്വന്തം അച്ഛനെ പോലെയാണ് അച്ഛന്റെ സ്ഥാനത്താണ് കണ്ടത് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചു എന്നാണ് വാർത്താ സമ്മേളനത്തിലൂടെ അൻവർ പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിക്കുന്നതായും അൻവർ തന്നെ സൂചിപ്പിച്ചു പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും ഒറ്റയടിക്ക് പൂജ്യത്തിലേക്കായി ആഭ്യന്തര വകുപ്പിന്റെ പദവി വഹിക്കാനുള്ള അർഹത മുഖ്യമന്ത്രിക്ക് എന്നും അത് വിട്ടൊഴിഞ്ഞ് പോകണമെന്നുമാണ് അൻവർ പറഞ്ഞിരിക്കുന്നതും പാർട്ടിയിൽ അടിമത്തമാണെന്നും അൻവർ കുറ്റപ്പെടുത്തി അഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് ഉള്ളു തുറന്ന സകല കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ നിസ്സഹായ അവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് പി ശശി എന്ന് പറയുന്നത് ഒരു കാട്ടുകള്നാണ് ആ കാട്ടുകളനെ താഴെ ഇറക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു താൻ കത്തിജ്വലിച്ചു നിന്ന ഒരു സൂര്യനായിരുന്നു പിണറായി പക്ഷേ ആ ശോഭ കെട്ടുപോയി തെളിവ് നൽകിയിട്ട് പോലും വിജിലൻസ് അന്വേഷണത്തിനായി ആറുമാസം സമയം നൽകി സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് എം ആർ അജിത് കുമാർ എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ആറുമാസം കൂടി സമയം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടിയോടൊക്കെ തന്നെ ഏറെ പരിഹാസം നിറഞ്ഞ രീതിയിലാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി പ്രതികരിച്ചൊരു രീതിയുണ്ട് അത് വളരെ തെറ്റായിരുന്നു തന്നെ ഒരു കള്ളക്കടത്തുകാരനായിട്ടാണ് കള്ളക്കടത്തുകാരുടെ ആളായിട്ടാണ് മുഖ്യമന്ത്രി പോലും ചിത്രീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന തനിക്കുണ്ടാക്കിയ ഡാമേജ് തൻ്റെ ഇമേജിൽ ഉണ്ടാക്കിയ കോട്ടം ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും പാർട്ടി പോലും അത് തിരുത്താൻ തയ്യാറായില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് കരിപ്പൂർ എയർപോർട്ട് സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നാണ് അൻവർ ചോദിച്ചിരിക്കുന്നത് പി ശശിയും എ ഡി ജി പി എം ആർ അനുഷ്കുമാറും സുവിദാസും ചേർന്നുകൊണ്ട് എത്ര സ്വർണം തട്ടിയെടുത്തു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് നൂറ്റി എൺപതിലധികം കേസുകളുള്ളതായി നിലവിൽ അൻവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്